വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈം. ഇന്ന് രാവിലെ 3 വയസ്സുള്ളൊരു കുട്ടിയുടെ അമ്മ വളരെ വെപ്രാളം പിടിച്ച് എന്നെ ഫോൺ ചെയ്തിരുന്നു. ഡോക്ടറെ, എൻ്റെ കുഞ്ഞിന് കോവിഡ് എന്ന രോഗമാണോ? എന്താണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിന് ചെറിയ ഒരു ജലദോഷവും കുത്തി കുത്തി ഒരുപാട് പ്രാവശ്യം ചുമയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശദമായി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി സമാധാനപ്പെടുത്തി ഫോൺ വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ലോകവ്യാപകമായി ഒരു ശമനവും ഇല്ലാതെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിനെ ഭയന്നും ലോക്ക്ഡൗണിനെ അതിജീവിച്ചും ഏകദേശം 6 മാസമായല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇനി കോവിഡിനോടൊപ്പം ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാതെ യാതൊരു രക്ഷയും ഇല്ലല്ലോ. അപ്പോൾ ആ അമ്മയുടെ സംശയങ്ങൾ എന്തായിരുന്നു? കുട്ടികൾക്ക് കോവിഡ് വരുമോ? അതായിരുന്നു ആദ്യത്തെ ചോദ്യം. കുട്ടികൾക്ക് വരാം, വലിയവരെ പോലെ തന്നെ കുട്ടികൾക്കും കോവിഡ് എന്ന രോഗം വരാം. പക്ഷെ ഭാഗ്യവശാൽ ഒരു 90-95% കുട്ടികൾക്കും വലിയ സിംറ്റംസ് ഒന്നും കാണുകയില്ല. വളരെ 5% താഴെയുള്ള കുട്ടികൾക്ക് സിംറ്റംസും അതുപോലെ തന്നെ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ സീരിയസ് ആയിട്ടുള്ള അസുഖവും വരാറുള്ളൂ. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണല്ലോ. എന്തൊക്കെയാണ് കുട്ടികൾക്ക് COVID-19 എന്ന അസുഖം വന്നാലുള്ള ലക്ഷണങ്ങൾ? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, കുട്ടികൾക്ക് സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഇൻഫെക്ഷൻ വരാം. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ കൂടുതലും പ്രായമായവരുമായിട്ട് അധികം അടുപ്പിക്കേണ്ട എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സിംറ്റംസ് അത് ഇല്ലാതെ അഥവാ അതായത് എസിംറ്റമാറ്റിക് ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാം, വൈറസ് കാണുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഏത് കുട്ടിക്കാണ് ഇൻഫെക്ഷൻ എന്ന് ശരിക്കും പറയാൻ പറ്റുകയില്ല. വളരെ മൈൽഡായിട്ടുള്ള ഒരു അസുഖമായി വന്ന് മാറുകയേ ഉള്ളൂ. ചെറിയ പനി വരാം, മൂക്കടപ്പ്, ചെറിയ ജലദോഷം, തൊണ്ടവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ, ഇതൊക്കെയാണ് സാധാരണ കാണുന്ന, സാധാരണ ഒരു ഫ്ലൂ പോലത്തെ പനി വരുന്ന ലക്ഷണം മാത്രമേ ഇതിൻ്റെയും ലക്ഷണങ്ങളായിട്ട് കാണുകയുള്ളൂ. അതുകൊണ്ട് ഈ സീസണിൽ, അതായത് മഴക്കാല സീസണിൽ, ഈ കോവിഡാണോ അഥവാ സാധാരണ ഫ്ലൂ പനിയാണോ അല്ലെങ്കിൽ ഇനി ഡെങ്കിപ്പനിയാണോ, ഇതൊക്കെ തമ്മിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയോ അത് കാണിക്കുന്ന ഡോക്ടറെ കാണിക്കുകയോ ഹോസ്പിറ്റലിൽ എത്തുകയോ ചെയ്യണം. കോവിഡിൻ്റെ സംശയം, എന്തെങ്കിലും കോണ്ടാക്റ്റോ ട്രാവൽ ഹിസ്റ്ററിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീടിന് പുറത്തു പോകാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയാണ് വേണ്ടത്. പിന്നെ ചില കുട്ടികൾക്ക് ഛർദിലും വയറ് വേദന, വയറിളക്കം, അങ്ങനെ ചില സിംറ്റംസും കാണാം. വലിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഈ ടേസ്റ്റ് ഇല്ലായ്മ, മണക്കുന്നത്, മണം അനുഭവപ്പെടാതിരിക്കും, അങ്ങനെയൊക്കെ വളരെ റെയറായിട്ട് വരാമെന്നല്ലാതെ അങ്ങനെ സാധാരണ കാണുന്നതല്ല. ഇനി സീരിയസ് ആയിട്ടുള്ള അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കടുത്ത പനി, വിറവൽ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം ശരിക്കും പോകുന്നില്ല, നഖത്തിനും ചുണ്ടിനും എല്ലാം നീല നിറം, ശരീരത്ത് പാടുകൾ, അതാ റാഷസ് എന്ന് നമ്മൾ പറയുന്നത്, മയക്കം, കഠിനമായ തലവേദന, ഉണർത്താൻ ബുദ്ധിമുട്ട്, അതായത് കുഞ്ഞ് മയങ്ങിക്കിടക്കുകയാണ്, കഴുത്ത് വേദന, സിവിയറായിട്ടുള്ള ദേഹം വേദന, ഇതെല്ലാം കടുത്ത അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് ഉടനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടതും വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ പക്ഷേ വളരെ ചുരുക്കം കുട്ടികൾക്ക് മാത്രമേ കാണാറുള്ളെന്ന് തന്നെ ഒരു വലിയ നല്ല കാര്യമാണ്. ഇനി ഏതെല്ലാം കുട്ടികളെയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്? നോർമൽ ഹെൽത്തി കുട്ടികൾ, നല്ലോണം പ്രതിരോധ ശേഷിയുള്ള കുട്ടികൾക്ക് ഈ ഞാൻ പറഞ്ഞ പോലത്തെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. എന്നാലും ചില കുട്ടികളുണ്ടല്ലോ, ജന്മന ഹാർട്ടിന് അസുഖം, ലങ്സിന് അസുഖം, പിന്നെ കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ ഉള്ള കുട്ടികൾ, ഇവർക്കെല്ലാം സാധാരണത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. പിന്നെ മാൽനറിഷ് കുട്ടികൾ, പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ, അവർക്കെല്ലാം ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ആണല്ലോ. അതുകൊണ്ട് അവരെയും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. അവർക്കൊരു ചെറിയ പനി വന്നാൽ പോലും അത് കാര്യമായിട്ട് എടുക്കേണ്ടത്, എസ്പെഷ്യലി ഒരു കോണ്ടാക്റ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കേണ്ടതാണ്. പിന്നെ അതുകൂടാണ്ട് ഓവർ വെയ്റ്റ്, ഒബീസായിട്ടുള്ള കൗമാരപ്രായത്തിലെ കുട്ടികളില്ലേ,
അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അവർക്കൊക്കെ ശ്വാസം മുട്ടൽ വന്നാൽ പെട്ടെന്ന് അറിയയില്ല, പെട്ടെന്ന് കൂടാനും സാധ്യതയുണ്ട്. പിന്നെ ലങ്സിൻ്റെ ക്രോണിക്കായിട്ട് ആസ്മ രോഗമുള്ളവർ, അൺകൺട്രോൾഡായിട്ട് ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ടല്ലോ, അതിൽ നിന്ന് ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിലും അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇനി ഈ സീസണിൽ ഫ്ലൂവിൻ്റെ സീസണിൽ ഫ്ലൂ ഇൻഫെക്ഷൻ അതേപോലെ വേറെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ അതിന് പുറത്ത് അതിൻ്റെ കൂടെ തന്നെ കോവിഡ് എന്ന ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് പ്രതിരോധശേഷി കുറവുള്ള കുട്ടികൾ, നമ്മൾ കീമോതെറാപ്പി എടുക്കുന്ന കുട്ടികൾ, റേഡിയേഷൻ തെറാപ്പി കിട്ടുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ വളരെ അതിസൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും തോന്നിയാൽ ഉടനെ ഡോക്ടർമാരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ ഒരു കുഞ്ഞിന്, ഇപ്പം എന്നെ വിളിച്ച അമ്മയുടെ കുട്ടിക്ക് കോവിഡാണെന്ന് അമ്മയ്ക്ക് സംശയമുള്ളൂ, ഇനി അഥവാ കോവിഡ് പോസിറ്റീവ് ആയെന്ന് വിചാരിച്ചു, കുട്ടിക്ക് ലക്ഷണങ്ങളൊന്നുമില്ല, കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതാണ്, കുട്ടിക്ക് യാതൊരു സിംറ്റംസും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആരോഗ്യവകുപ്പ് പ്രവർത്തകരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ കുട്ടി, എന്നാലും വീട്ടിൽ വെച്ച് മാതാപിതാക്കൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഏറ്റവും നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. മാസ്ക് വെക്കുന്ന കാര്യവും ഹാൻഡ് ഹൈജീൻ്റെ കാര്യവും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാര്യവും ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എപ്പോഴും ടി വിയിലും എല്ലാ മീഡിയകളിലും വീണ്ടും വീണ്ടും നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. എന്നാലും ഇപ്പോൾ കുട്ടികൾക്ക് മാസ്ക് വയ്ക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ മാസ്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി അഥവാ നമ്മൾ 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ കോവിഡ് പോസിറ്റീവാണ്, വേറൊരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് കുട്ടിയെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി മാസ്ക് വയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും സൂപ്പർവിഷൻ ഇല്ലാതെ മാസ്ക് വെച്ച് കുട്ടിയെ വിടരുത്. നമുക്ക് മാസ്ക് ഡിസ്പ്ലേസ് ചെയ്യുകയോ വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് 2 വയസ്സിനുള്ള കൊച്ചുകുട്ടികൾക്ക് മാസ്ക് വെച്ചാലും അച്ഛനമ്മമാരോ ആരുടെയെങ്കിലും സൂപ്പർവിഷൻ എപ്പോഴും വേണം. ഇനി കുഞ്ഞിനെ ശുശ്രൂഷിക്കാൻ കഴിയുന്നതും ഒരാൾ മാത്രമേ, പ്രത്യേകിച്ച് പ്രായമുള്ളവരല്ല, നമുക്കറിയാലോ 60-65 വയസ്സിന് മുകളിലുള്ളവർക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവരുമായിട്ട് കഴിയുന്നതും കോണ്ടാക്റ്റ് പാടില്ലെന്നുള്ളതാണ്. ഇനി അച്ഛനോ അമ്മയോ ആരെങ്കിലും ആണെങ്കിൽ ഒരാൾ, കഴിയുന്നത് ഒരാൾ മാത്രം കുട്ടിയെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ കോണ്ടാക്റ്റ് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ ആൾ തന്നെ, ആ ശുശ്രൂഷിക്കുന്ന ആളും ഇതേപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക, വളരെ അടുപ്പിച്ചടുപ്പിച്ച് കൈ കഴുകുകയും അതുകൂടാൻ ഹാൻഡ്സ് ഡേർട്ടി ആകുകയാണെങ്കിൽ കൈ സോപ്പും വെള്ളവും ഇട്ട് കഴുകുക, അല്ലെങ്കിൽ സാനിറ്റൈസർ അടിക്കടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വളരെ അടുത്ത് ക്ലോസ് കോണ്ടാക്റ്റ്, തീരെ കൊച്ചുകുട്ടിയാണെങ്കിൽ നമുക്ക് ക്ലോസ് കോണ്ടാക്റ്റ് ഇല്ലാതെ പറ്റുകയില്ലല്ലോ. എന്നാലും കുട്ടി ഒറ്റയ്ക്ക് ബെഡിൽ കിടക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് അടുത്ത ബെഡിൽ കിടക്കാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, കുട്ടി ഉപയോഗിക്കുന്ന ടോയ്സ്, പിന്നെ നമ്മൾ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ആളോ അല്ലെ കുട്ടിയെ തന്നെ കോണ്ടാക്റ്റ് വരുന്ന ഡോറിൻ്റെ നോബ്സ്, അതാ ഈ വാതിലിൻ്റെ പിടികൾ, സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റെയിൽസ്, ബാക്കി കുഞ്ഞുപയോഗിക്കുന്ന പാത്രങ്ങൾ, കുഞ്ഞുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന എല്ലാ സംഗതികളും ഇടയ്ക്കിടയ്ക്ക് നല്ലവണ്ണം ക്ലിയർ റെഗുലറായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കുട്ടിക്കും ഹാൻഡ് ഹൈജീൻ നമ്മൾ കുട്ടി കൈ കഴുകാനും സാനിറ്റൈസർ ഉപയോഗിക്കാനും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കണം. പിന്നെ വിസിറ്റേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ വിസിറ്റേഴ്സ് ആരെയും കാണാൻ വരുന്നില്ല. പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ കഴിയുന്നതും അവരെ ആ മുറിയിൽ കയറ്റുകയോ അവരുടെ അടുത്ത് കുട്ടിയെ കൊണ്ടുപോവുകയോ ഒരിക്കലും ചെയ്യരുത്. പിന്നെ കഴിയുന്നതും ഒരു ബാത്റൂം തന്നെ ഉപയോഗിക്കുകയാണ്, വേറെ ആൾക്കാർ ഷെയർ ചെയ്യുന്നത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി അഥവാ നിവർത്തിയില്ല, ചില സിറ്റുവേഷൻസിൽ പറ്റുകയില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം ശരിയായി അടിക്കടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കോണ്ടാക്ട്സ് വരുന്ന വാതലിൻ്റെ പിടി ഇതെല്ലാം പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ്. ഇനി അഥവാ കുറച്ച് വലിയ കുട്ടികളാണ് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണ്, ഫാനിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചസ്, ഈവൻ ടി വി ഉള്ള മുറിയാണെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ, അതുപോലും നമ്മൾ ക്ലീൻ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കോവിഡ് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, ഏതെല്ലാം കുട്ടികളെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി. ഇനി അടുത്ത എപ്പിസോഡിൽ കോവിഡ് സംശയിക്കുന്ന കുട്ടികൾക്ക്, കോവിഡ് പോസിറ്റീവായ കുട്ടികൾക്ക് എന്തെല്ലാം മരുന്ന് കൊടുക്കണം, പിന്നെ നമ്മൾ ഈ സാഹചര്യത്തിൽ അച്ഛനമ്മമാർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് വിശദമായി ഞാൻ പറഞ്ഞുതരാം. അതുവരെ നന്ദി, നമസ്കാരം.